小说的，上课的，我感觉我从长期的那个什么，把它写一个什么的事儿，把那个模式嘛也捋一下，感觉我是那个，就是把那些就是他们说的，在那二十岁了，内卷，把路地方那个长了，啊，最后那个二十岁的就过了，再用八零后，他们不是那个，俺们那代人了，现在八十岁都六十岁了，八十岁都是刚开始嘛，现在讲的都是长期的那个什么八十岁多了，还能当了？പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന അല്ലെ പുള്ളിയുടെ തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ വരുന്ന കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് അതിനെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നിങ്ങൾ ചോദിച്ചതുണ്ട്, ഒരിക്കലും പ്രസക്തമല്ല ഇവിടെ ആ ചോദ്യം. ചോദിച്ചത് കൊണ്ട് ഞാൻ മറുപടി പറയാം. പുള്ളി എന്നേക്കാൾ കൂടുതൽ അതിനകത്ത് ആ ഇന്റർവ്യൂവിൽ പ്രിയദർശനെയാണ്, പ്രിയദർശൻ എന്ന് പറയുന്ന ഡയറക്ടറെയാണ് പുള്ളി ഏറ്റവും കൂടുതൽ അതിനകത്ത് പരാമർശിച്ചിട്ടുള്ളത്. പക്ഷേ 100 സിനിമകൾ മലയാള സിനിമയിൽ ചെയ്ത് 90% സിനിമകളും സൂപ്പർ ഹിറ്റാക്കിയ ഒരു ഡയറക്ടറാണ് പ്രിയദർശൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തെയും ആ ഒരു പുള്ളിയുടെ ആ ഒരു ചാനലിനോടെ പുള്ളി ആ സമയത്ത് ഒരുപാട് മോശങ്ങളായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഈ 100% സിനിമകൾ വന്നതിൽ 90% സിനിമകളും സൂപ്പർ ഹിറ്റാക്കിയ ഒരു ഡയറക്ടറെ വിമർശിച്ചിരിക്കുന്നത് ഒരു സിനിമ ചെയ്ത പരാജയപ്പെട്ട ഒരു ഡയറക്ടറാണ് അല്ലേ. അപ്പം തന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹം ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് എന്നെ ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞിട്ടാണ് പുള്ളി എൻ്റെ ഒരു വീഡിയോ ചെയ്തത്. അന്ന് ഞാൻ പുള്ളിനെ വിളിച്ചത് അന്നേന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളി ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പുള്ളിനെ വിളിച്ചത് എന്തിനാ ചേട്ടാ അതിൻ്റെ ഒന്ന് ചോദിക്കാനും പോയിട്ടില്ല. കാര്യം അവർക്ക് മൈൻഡിക്കാൻ പോയൊരു പ്രശ്നമുള്ള കാര്യം അവരുടെ ഉപജീവന മാർഗമാണ്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഈ ചാനലിലൂടെ പറയുമ്പോൾ അത് കാണാനായിരിക്കും ആൾക്കാർ കൂടുതലുണ്ട്. അത് കാണുമ്പോൾ അവർക്ക് അതിൻ്റെ വ്യൂവർഷിപ്പ് കൂടുകയും അവർക്ക് വരുമാനം ഉണ്ടാവുകയും. അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച എന്നെ പ്രിയ സംഘടിപ്പിക്കാൻ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്, അതിനെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അദ്ദേഹം അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് ഒരു നടൻ്റെ പേരാണ്, ജഗദീഷേട്ടൻ എന്ന് പറഞ്ഞ നടൻ്റെ പേരാണ് അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത്. ഞാനിത് കണ്ടോടനെ തന്നെ ജഗദീഷേട്ടൻ അയച്ചോണ്ട് ജഗദീഷേട്ടൻ ഞാൻ ജഗദീഷേട്ടൻ മറിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. ജഗദീഷേട്ടൻ അത് ചിരിക്കുവാനും ചെയ്തു. സത്യം എന്താ നമുക്കറിയാമല്ലോ, ഇയാളൊക്കെ പ്രതികരിക്കാൻ പോയാൽ നമുക്ക് അതിന് നേരം ഉണ്ടാവും. നമുക്ക് നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. അങ്ങനെ ജീവിക്കേണ്ടവർ അങ്ങനെ ജീവിച്ചോട്ടുണ്ട്. പുള്ളി പറഞ്ഞേക്കുന്നത് ഞാനെന്തോ 50,000 രൂപ വെച്ച് അദ്ദേഹത്തിൻ്റെ ഡേറ്റുകൾ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ 100,000 രൂപ വെച്ച് മറച്ചു വിട്ടത് മറച്ചു വിൽക്കുന്ന എനിക്ക് മനസ്സിലായില്ല. ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ മറച്ചു വെക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനതൊന്നും നോക്കുന്നില്ല, ഉണ്ടായിട്ട കാര്യമില്ല. പുള്ളി ഞാൻ പറഞ്ഞു ഓരോങ്ങനെ ഉപജീവന മാർഗമാണ്. യൂട്യൂബ് ചാനൽ കൊണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറയുമ്പോഴാണ് അവർക്ക് വ്യൂവേഴ്സിനെ കിട്ടുന്നതും അപ്പോഴാണ് അവരുടെ വരുമാനം വർദ്ധിക്കുന്നതും. അത് നമ്മൾ ആ മൈൻഡിലൂടെ എടുത്ത് അങ്ങനെ തന്നെ കളയുക. അല്ല, പ്രിയൻ സാർ എന്നെ വിളിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കാൻ പാടില്ല, നമ്മൾ നമ്മുടെ സിനിമ വിജയിപ്പിച്ച് കാണിക്കാം. പുള്ളി റിലീസിന് മുമ്പാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്, റിലീസ് കഴിഞ്ഞിട്ടുമല്ല. ആ സിനിമ ഇന്ന് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അപ്പൊ ആ പുള്ളിക്കുള്ള മറുപടി ആ സിനിമയിലൂടെ തന്നെ പ്രിയദർശൻ സാറ് കാണിച്ചു കൊടുക്കും.